ഡാൻസ് കളിക്കാൻ അറിയില്ല, ആഗ്രഹം വലുതാണ്. എന്നാലും ഒന്നാമത്തെ ടേക്ക് എവിടെയൊക്കെയോ തെറ്റിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഓ, അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ വെളിയിലെ ശബ്ദവും. പാവക്കുട്ടി ചിരിച്ചുപോയി. രണ്ടാമത്തെ ടേക്ക് ദേ, അവൻ സ്റ്റെപ്പ് തെറ്റിക്കുന്നു പാവം കുട്ടി. എന്നിട്ടിങ്ങനെ മതിയോന്ന് ഒന്ന് പോടെ. നല്ല രസം. എന്നെ തന്നെ ഞാൻ ട്രോളുമ്പോൾ എന്ത് രസവും. ആ എന്തൊരു നടപ്പ്. മൂന്നാമത്തെ ടേക്ക്. അയ്യോ, എവിടെയൊക്കെ തെറ്റുപോനെ. അയ്യോ, എന്നൊന്നും ചെയ്യല്ലേ എന്നൊക്കെ. ആ ആ ഓ ഓ, ആദ്യമേ തെറ്റിച്ച് കുടച്ചോനെ. യോ യോ, ഭയങ്കര ഓളോ. പോയി കളിക്കടേ. യോ യോ, കണ്ടാ മതി ഡാൻസിൽ. കണ്ണാടി ഇടണോ എന്നൊക്കെ. വേണ്ട അല്ലേ, എന്നാ പോയി ടച്ച് വരാന്ന്. എങ്ങനെ ലുക്കായ, ഒന്നും കാണാൻ വയ്യല്ലോ എന്നൊക്കെ. ഡാൻസ് എവിടെയെങ്കിലോ. ചേ, പോയി പാവം കൊച്ച്. മങ്ങ പറ ചെളികുത്ത് പോയി മോനെ നിന്റെ. പാവം, ഇപ്പൊ നോക്ക്. ഓ, അതൊക്കെ കണ്ടായിപ്പോ. അവൻ ഡാൻസറെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നോക്കിക്കള് നമുക്ക് അവൻ്റെ, എന്നിട്ട് ശരിയാക്കുന്നുണ്ടോ. അങ്ങനെ പറഞ്ഞുകൂടാ, ഒരവസരം കൂടെ തടി. ആ കൊച്ചിനെ പറഞ്ഞിട്ട് അറിയില്ല, ഞാൻ അമ്മ അതിൽ തെറ്റിയിട്ടില്ല തെറ്റിച്ച്. എന്നാലും നാളെ നോക്കാം പറ്റുമോ എന്നുള്ളത്. ഞാൻ ഒന്ന് ശരിയാക്കി വന്നപ്പോ ആ കുട്ടി തെറ്റിച്ചു. എന്ത് ചെയ്യാനാ. വാ കുട്ടി, എനിക്ക് കുഴപ്പമില്ല. ഷേ, ഒന്ന് വീണ്ടും ഞാൻ സെറ്റാക്കി വന്നപ്പം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കുട്ടി. വന്നോളൂ വീണ്ടും. ഇത് ലാസ്റ്റ് ടേക്ക്. പൊളിച്ച് ആയി വാ പൊളി. ഓഹ് കിടു. അങ്ങനെ ഞാനും ഡാൻസറായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പരിശ്രമം കൊണ്ട് എല്ലാവരെയും ഉയരത്തിലെത്തിക്കട്ടെ.